हेलो फ्रेंड्स नर्चर लाइफ स्वागत सुखाण विश्वसू यानिन और मीन पोच वीडियो काम अट्ठाट रु मीन अलोपिया नाईट कहुगि वृत्ट पुड़ी पर वन टेबिस्पू टर्मरी पउडर स्पाइसी चिल्ली वन टेबिस्पून ऑफ कोरियांडर वन टेबिस्पून काश्मीरी चिल्ली और काल टीस्पून पेपर पाउडर आवश्यक उप्पू पिन्ने वेंडद और अर कष्णम सवाला अरिंजद कुछ करिवेपिल और नाल मुळक और नालंजार अल्ली वेळुत्तुळ्ळी बाकी कुछ इंजी चॉप पिन्ने और पतिनंज चेरी उल्ली पिन्ने नम्मुडे പ്രധാനപ്പെട്ട സാധനം നമ്മുടെ വാഴയിലയാണ് നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നെല്ലിക്ക പരുവത്തിന് പിഴുപുളി അത് നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചതാണ് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ പച്ചമുളകും നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു നാലഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മുടെ സവാള അരിഞ്ഞതും ചെറിയുള്ളിയും രണ്ടും കൂടി ഇട്ടു പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചില്ലേ പിഴുപുളി അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് എന്നിട്ട് നന്നായിട്ട് അരച്ച് ഈ പരുവത്തിന് ആക്കി എടുക്കണം ഒരു പേസ്റ്റ് പരുവത്തിന് നമ്മുടെ വാട്ടി ഇലയിലേക്ക് നമ്മുടെ മീൻ എടുത്തു വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച മസാലയും ചേർക്കണം നേരത്തെ എടുത്തു വെച്ച പൊടികൾ ഉണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് കയ്യിൽ ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം നമ്മൾ അരച്ച മസാല ആ പേസ്റ്റ് പരുവത്തിന് അരച്ച മസാല നന്നായിട്ട് പരട്ടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട മസാലയാണ് കേട്ടോ രണ്ടും പൊടികളിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച പൊടികളിൽ നന്നായിട്ട് കൈ വെച്ച് ഒന്ന് പരട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചെടുക്കണം ആ ചാലിച്ച മസാലയും കൂടെ ഇതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കണം പുളിക്ക് പകരം നാരങ്ങ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ പുളി എടുത്തിരിക്കുന്നു എന്ന് മാത്രം പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും പുളിയാവുമ്പോൾ ഈ നന്നായിട്ട് മീൻ്റെ വരയിലൊക്കെ കയറുന്ന പോലെ മസാല നന്നായിട്ട് പരട്ടി കൊടുക്കുക തിരിച്ചു വെച്ച് തിരിച്ചും അതേപോലെ തന്നെ പേസ്റ്റും അതേപോലെ നമ്മുടെ പൊടികളും എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് പരട്ടി കൊടുക്കണം അങ്ങനെ രണ്ട് മീൻ എടുത്തത് അത് രണ്ടിലും ഞങ്ങൾ ഇത് പരട്ടി കൊടുക്കുകയാണ് മസാല ഫുള്ളായിട്ട് പരട്ടി കൊടുത്തു ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കും നല്ല ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ തൂകുമ്പോൾ ഉള്ളൊരു ഇത് നാടൻ രീതിയിൽ ഇങ്ങനെയാണ് പൊള്ളിക്കുക ഷാലോ ഫ്രൈ ചെയ്ത് പൊള്ളിക്കുന്നവരുണ്ട് ഞങ്ങൾ നാടൻ രീതിയിലാണ് പൊള്ളിക്കുന്നത് ഇനി നമ്മുടെ വാഴയില നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടണം വാഴയുടെ നാല് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം നന്നായിട്ട് വലിച്ച് അത് കെട്ടണം വാഴയില പൊട്ടിപ്പോവാതെ വൃത്തിയായിട്ട് കെട്ടിയെടുക്കണം അങ്ങനെ നമ്മുടെ രണ്ടും കെട്ടിയെടുത്തു ഇനി നമ്മളൊരു പാനിൽ ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എണ്ണ ഒന്ന് തൂകിയതിന് ശേഷം നമ്മൾ റാപ്പ് ചെയ്ത് ആ മീൻ്റെ പൊതി അതിലേക്ക് വെച്ച് കൊടുത്തു ഇനി സിമ്മിൽ വേണം ഗ്യാസ് ഓൺ ചെയ്യാൻ സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആകുള്ളൂ അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാഴയില ഇനി അടച്ചു വെച്ച് ഒരു 8-10 മിനിറ്റ് ഒന്ന് വേവിക്കണം സിമ്മിൽ വേണം വേവിക്കാൻ ഒരു 8-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അതിനെ എടുത്ത് തിരിച്ചിടാവുന്നതാണ് ആ ഇപ്പോൾ ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനിയും ഒരു 8 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം ഒരു തുണ്ട എണ്ണ ഒഴിച്ചെന്ന് വെച്ചാൽ ഇല അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ 8 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പൊള്ളിച്ച് മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം
എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നാടൻ രീതിയിൽ ഇങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ പൊള്ളിക്കുക. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മക്ക് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. നാരങ്ങ ചേർക്കുക കേട്ടോ പുളിക്ക് പകരം. പക്ഷെ പുളി ആകുമ്പോൾ പെട്ടെന്ന് അതിൽ നല്ലോണം പുളി ഇറങ്ങുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് പൊള്ളിക്കാൻ എടുക്കുക. നമ്മുടെ കരിമീനൊക്കെ എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടുകാരെ. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം മറക്കരുത്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ പിഴിയാം. പക്ഷെ നല്ല പുളി ചേർത്തിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യത്തിന് പുളിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നാരങ്ങയൊന്നും പിഴിയണില്ല. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ.